നല്ല സിനിമയാണ്. ഫൈറ്റുകളൊക്കെ വർക്കായോ? ആ ഫൈറ്റുകളൊക്കെ വർക്കായി. നല്ല പെർഫോമൻസ് എടുത്തു പറയാനുള്ളത്, ബാബുവിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല നിങ്ങൾ കണ്ടില്ലേ സിനിമ? നല്ല മൂവിയാണ്, നല്ല പടം, വിക്രം പടം നന്നായിരുന്നു. ഫൈറ്റുകളാണ് അടിപൊളി. ഓണത്തിന് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് ഓഡിയൻസിന് വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി അടിപൊളി സൂപ്പർ നല്ലോണം നല്ലോണം അടിപൊളി സിനിമയാണ്. നല്ല മേക്കിംഗ്, നല്ല സിനിമാറ്റോഗ്രഫി ആണ്. അതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് കിട്ടിലും പെർഫോമൻസ് ആണ്. പിന്നെ തെറ്റ് പറയാനായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കംപ്ലൈന്റ് പറയാനായിട്ടില്ല. മസ്റ്റ് വാച്ച് ആണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. 100% എല്ലാവരും, മൂന്നുപേരിലും അങ്ങനെ ആരെയും നമുക്ക് മാറ്റി കൂടുതലോ കുറവെന്ന് പറയാനില്ല. പക്ഷെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമ. ബാബുവരണി എങ്ങനെയുണ്ട്? ബാബുവരണി ലാസ്റ്റ് നമ്മൾ സസ്പെൻസ് പറയാൻ പാടില്ലെന്ന പോലെ ഒട്ടും ഞെട്ടിക്കും, പക്ഷേ അടിപൊളി സിനിമ. തല്ലുമാലയ്ക്ക് ശേഷം ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ ഒരു ഫൈറ്റ് സീനാണ് കംപ്ലീറ്റ് സിനിമയിലുള്ളത്. പക്ഷേ എന്നാലും ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി പടം. കുറെ നാൾക്ക് ശേഷം ഒരു ഗംഭീര ആക്ഷൻ മൂവിയാണ്. മൂന്ന് പേരും ഗംഭീര പെർഫോമൻസ്, നല്ല രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഓണം എന്തായാലും ആർ ഡി എക്സ് കൊണ്ട് ഒരു സംശയമില്ല. എക്സ്ട്രാ മാസ് എൻ്റെ അമ്മേ, അതൊക്കെ വേറെ ലെവല്. നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു ഒരു പ്ലേസ്മെന്റ് സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഗംഭീരമാണ്. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ കാണാൻ വന്ന ഒരു പടമാണ്. അപ്പൊ നമ്മൾ പഴയ ഒരു പടത്തെ കൂടി അമിതമായ പ്രതീക്ഷ കൊടുത്ത പടത്തിൽ പോകുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷം തോന്നി. കാരണം ഓഡിയൻസ് ബാബുവാനി ചേട്ടൻ ഇതിനകത്ത് തകർത്തിരിക്കുകയാണ്. പ്രേക്ഷകർ പറയുന്നത് ഇതിനും ഇനിയും ഇതുപോലുള്ള മാസ സിനിമകൾ വരും. ഡെഫിനറ്റ്ലി ഇതൊരു തുടക്കമാണ്. നല്ല സിനിമകൾ ഇനിയും വരും. കാരണം ആക്ഷൻ സിനിമകൾ കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊന്ന് പുരോഗമിച്ച് വരുന്നുണ്ട്. അപ്പം വീണ്ടും ഓഡിയൻസ് അത് പ്രതീക്ഷിക്കുന്നത് മനസ്സിലായി. പിന്നെ സോഫിയ പോള് വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. പുള്ളിക്ക് ഓഡിയൻസിൻ്റെ പൾസ് അറിയാം, പുള്ളിക്ക് ആക്ഷൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിനൂടെ വർക്ക് ചെയ്യുന്നത് പിള്ളേരും വളരെ നല്ല മനോഹരമായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അൻപറിവിൻ്റെ കോറിയോഗ്രാഫി, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹാസ് മനോഹരമായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് പേരാണ് സ്ക്രിപ്റ്റ് എഴുതിയത്, അവർ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്ക് കണ്ടാൽ വളരെ സന്തോഷം തോന്നി. നല്ല റെസ്പോൺസ് തിയേറ്ററിൽ. റോബർട്ട് ഡോണി സേവിയർ ആരാണ് പ്രിയപ്പെട്ട ശിഷ്യൻ? എങ്ങനെ? റോബർട്ട് ഡോണി സേവിയർ ആരാണ് പ്രിയപ്പെട്ട ശിഷ്യൻ? അത് കളിയാക്കലുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്താൽ മതി. അതിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ വർക്ക്. അവസരങ്ങളിലുണ്ടായാൽ ഉണ്ടാവും. ഏത് എന്ത് മത്സരം? കൂടെ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന ക്ലാഷ് റിലീസ് ആയിട്ടുള്ള ചിത്രങ്ങളെ ഒന്നും നിങ്ങൾ പരാമർശിക്കുകയൊന്നും ചെയ്തില്ല. എല്ലാ പടങ്ങളും വിജയിക്കണം എന്നൊരു സ്റ്റാൻഡ് ആണല്ലോ നിങ്ങൾ എടുത്തത്. ആ, എല്ലാ പടങ്ങളും വിജയിക്കണം എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് അടുത്തത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പടം ഇപ്പൊ ക്ലിക്ക് ആവുന്നതും യഥാർത്ഥത്തിൽ അതൊരു വിനയായിട്ട് വന്നു എന്ന് തോന്നുന്നുണ്ടോ? ആർക്ക് വിനയായിട്ട് വന്നു? അല്ല, ഇതെങ്ങനെ സിനിമയ്ക്ക് വിനയം വന്ന്? ഒരു സിനിമ വിജയിക്കുന്നത് സിനിമയ്ക്കും ഇൻഡസ്ട്രിക്കും ഏറ്റവും നല്ല കാര്യമല്ല. ആക്ഷൻ സ്റ്റാറിൻ്റെ കൂടി പൊട്ടൻഷ്യലാണ് സിനിമയിലൂടെ മനസ്സിലായത്. സോളോ ആക്ഷൻ ആയിട്ടുള്ള പടങ്ങൾ മലയാളത്തിൽ ചെയ്യുന്നു. നല്ല കഥകൾ കിട്ടിക്കഴിഞ്ഞാൽ ആലോചിക്കാവുന്നതാണ്. ആൾക്കാർ ഇതിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ റെസ്പോൺസ് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ ബാക്കിയുള്ള റെസ്പോൺസുകളിലൂടെ കിട്ടട്ടെ. ഐ എം വെയിറ്റിംഗ്, ബട്ട് ഐ എം ഹാപ്പി. എൻ്റെ മനസ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പടം കാണുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ കണ്ടൻ്റാണ്.
ഞങ്ങളെടുത്ത എഫേർട്ടിനുള്ളത് സ്ക്രീനിൽ കണ്ടു, ബാക്കി പ്രേക്ഷകർ പറയട്ടെ. ചില സ്പിൻ ഓഫ് പദ്ധതികളൊക്കെ ചർച്ചയിലുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം, ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത സിനിമയാണ്, അത് ഭയങ്കര സന്തോഷമാണല്ലോ. സിനിമ ഓണം വിന്നറാണ്, സിനിമ ഒരു വലിയ ഓണം വിന്നറാണ്, വലിയ വിജയം ആർ ഡി എക്സിൻ്റെതാണെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. ആദ്യ സിനിമ വിജയമായതിൻ്റെ എല്ലാ തെളിവുകളും കാണുന്നു, എന്താ പറയാൻ? വിജയം നടത്ത ഷോ എല്ലാം കൂടെ കഴിവിടെ പറയപ്പെടുന്നു. ഇപ്പം കണ്ട ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നല്ല വിചാരിച്ച പോലെ തന്നെയാണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അതായത് വിചാരിച്ച സ്ഥലത്തെല്ലാം ആളുകൾ കൈയടിച്ചു എന്നുള്ളതാണ്. കാരണം ഞാനൊരു അഞ്ചെട്ട് മൊമെൻറ്റ് ഈ പടത്തിൽ വിചാരിച്ചിട്ടുണ്ട്, ഇന്ന ഇന്നടത്ത് കൈയടിക്കണം എന്ന് വിചാരിച്ചു, അവിടെയൊക്കെ കൈയ്യടി കിട്ടുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കൈയടിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം, വിചാരിച്ച പോലെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളൊക്കെ കാണെ, കണ്ടിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ആലപ്പാറയിൽ ഫേസ്ബുക്കിൽ കുറിപ്പ് ഷെയർ ചെയ്തിരുന്നു, ഗോദയുടെ സമയത്ത് ചെവി ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടും പരിക്കുകൾ പറ്റിയിട്ടും ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടർന്ന നഹാസിൻ്റെ ഒരു ആത്മാർത്ഥതയെ പറ്റിയിട്ട് ചെയ്ത ക്രാഫ്റ്റിനോട് പുലർത്തിയ ആത്മാർത്ഥത പേ ഓഫ് ചെയ്യുന്നതാണ് ഈ വിജയം. ജനങ്ങൾ തീരുമാനിക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത പടമാണ്. കാരണം ഇത് തിയേറ്ററിൽ ആളുകളെ ക്രൗഡായിട്ടിരുന്ന് കൈയടിച്ച് കാണണം, അവരുടെ ചിരിയും ഇതും എല്ലാം കിട്ടണം, പിന്നെ തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം ഈ പടം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പുതിയൊരു ഡയറക്ടറാണ്, അപ്പോൾ എത്രത്തോളം എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നതാണ് ഭയങ്കര സന്തോഷം. ഒരുപാട് ആത്മാർത്ഥമായിട്ട് ചെയ്ത പടമാണ്, ഭയങ്കര സന്തോഷത്തിൽ ഇഷ്ടത്തിൽ ചെയ്ത പടമാണ്. അപ്പോൾ അതിന് റിസൾട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഭയങ്കര വേറെ രീതിയിൽ റീഡിഫൈൻ ചെയ്ത് മാസാക്കി അവതരിപ്പിക്കുക എന്നുള്ള ഐഡിയ, അത് അത് ഭയങ്കര വലിയ വിജയം കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ബാബു നമ്മൾ 90s 80s കിഡ്സിൻ്റെ ഒക്കെ രോമാഞ്ചമുള്ള ബാബുചേട്ടൻ. അപ്പോൾ മാർഷൽ ആർട്സ് ബേസ് ചെയ്തൊരു പടം ചെയ്യുമ്പം അതിൽ ബാബുചേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ആ പടം ഇൻകംപ്ലീറ്റ് ആണ്. അപ്പം മൂന്ന് പേര് നിൽക്കുമ്പോൾ അവരുടെ കൂടെ ഈ ബാബുവാണ് ചേട്ടൻ, വേറൊരു ജനറേഷനിലെ ചേട്ടൻ നിൽക്കുമ്പം ആ ഒരു കോൺട്രാസ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത് തിയേറ്ററിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം 80s 90s കിഡ്സിന് ഇപ്പോൾ 2000 പിള്ളേർക്ക് ചിലപ്പോൾ ബാബുചേട്ടനെ പുള്ളി എന്താ ചെയ്തു വെച്ചിരിക്കുന്ന അറിയത്തില്ല. അപ്പോൾ അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം ഈ സിനിമ, കുറച്ച് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ള മൊമെൻറ്റ് എല്ലാവരും നന്നായിട്ട് പറയുന്നു, ഭയങ്കര സന്തോഷം. ആർ ഡി എക്സിന് രണ്ടാം ഭാഗത്തെ പറ്റിയിട്ടും റോബർട്ട് ടോണി സേവിയറിന്റെ സ്പിൻ ഓഫുകളെ പറ്റിയിട്ടും ഒക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ പറഞ്ഞു ആലോചിക്കാവുന്നതാണല്ലോ, നമുക്ക് വിജയം കിട്ടിയ എന്തുകൊണ്ടും ആലോചിക്കാമല്ലോ. ആലോചനയുണ്ട്, ഇത് പടത്തിന് ഇനീഷ്യൽ ടോക്കിൽ തന്നെ ഉണ്ടായിരുന്നു, ഇതിനെ അടുത്ത ഭാഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് മാഡം. റോബർട്ടിൻ്റെ സെപ്പറേറ്റ് കഥ, ഡോണിൻ്റെ കഥ, അതൊക്കെ പോകാൻ സ്പേസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വിജയം പോലെ നമുക്കത് ആലോചിക്കാൻ പറ്റുന്നതാണ്. ടിക്സ് കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം. ഈ വ്യഗ്രത നിറഞ്ഞ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ നമുക്ക് ഈ പടം ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ചാൽ ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതം കുടുംബജീവിതം ധന്യമാക്കാം. അത് വളരെ സന്തുഷ്ടമായിട്ട് ഇനി ഓരോ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്ന് കണ്ടതിൽ എനിക്കും സന്തോഷം. ഞാൻ ഒരു വാക്ക് പറഞ്ഞതിനും നിങ്ങൾ എല്ലാവർക്കും നന്ദി. ഓണം ആർ ഡി എക്സ് തൂക്കി ഒന്നും പറയില്ല. രക്ഷയില്ല, അതായത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്തുകൊണ്ടും വരാത്തത് എന്ന് പറയുന്നു, അത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന ഹൈ മൊമെൻറ്റ്സ് ഇങ്ങനെ കൊടുത്ത് 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 വരുന്ന പരിപാടിയാണ്. അത്ര കാലമായി ഇങ്ങനെ ഒരു പടം ആഗ്രഹിച്ചിട്ട് ആക്ഷനൊക്കെ നന്നായി പണിയെടുത്ത്. ഞാനതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്, ബാബുചേട്ടൻ്റെ ഒരു പരിപാടി ഇപ്പൊ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷം ആ സാധനം വരും. അല്ല, എല്ലാ പടവും വിജയിക്കട്ടെ, ഞാൻ കണ്ടില്ല, ഞാൻ ആർ ഡി എക്സ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഓണത്തിന് എന്തായാലും ആർ ഡി എക്സ് ഒരു വിന്നർ ആയിരിക്കും, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഹിറ്റുകളുള്ള ചരിത്രമുണ്ട്, അങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ പടങ്ങളും വിജയിക്കട്ടെ, വലിയ പടങ്ങൾ. ബോസിൻ്റെ ഒന്നും റിപ്പോർട്ട് കേട്ടില്ല, എന്തായാലും നന്നായി വരട്ടെ.
ഒരു വിജയ ചിത്രത്തിന്റെ ഭാഗമാവുക, ആളുകൾ കാണുന്ന സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷത്തിലാണ് നിങ്ങളിപ്പോ? അയ്യോ, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും ആ സന്തോഷത്തിലാണ്. പിന്നെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നു, അതിൽ ആക്ട് ചെയ്യുന്നു, അതിനുശേഷം പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്ന സിനിമയാണ് സിനിമ. അപ്പോൾ ആ സിനിമ വർക്കായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ പടമാണ് നഹാസ് അറിയാലോ, അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ഒരു പടം തിയേറ്ററിൽ വന്നതും അതിൽ പെർഫോം ചെയ്ത് എല്ലാവരും അടിപൊളി കളിയൻ വൻ പൊളിയായിരുന്നു. ഡേയ് കൊള്ളണം, ഡേയ്സ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മൊത്തം ബടി ബടി നമ്മുടെ ഡോക്ടറെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പടം ഭയങ്കര അടിപൊളിയാണ്. ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഭയങ്കര ആക്ഷൻസ് ഉള്ള, നമുക്ക് തിയേറ്റർ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റിയൊരു പടമായിരിക്കും. ഉറപ്പായിട്ടും, കാരണം അവന്റെ സ്ട്രഗിൾ സ്റ്റേജ് ഒന്നും എനിക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു ഹാപ്പിനെസ്സിൽ, ഈ ഒരു വിജയത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യ സിനിമ കണ്ടിട്ട് ആദ്യം തോന്നിയത് എന്നെ ഫസ്റ്റ് സീക്വൻസ് തന്നെ കാണിച്ചതെന്നാണ് തോന്നിയത്. മറ്റേ നമ്മുടെ ഫുട്ബോൾ, ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കാരുടെ ഭാരവാഹിയായിട്ട് ആയത് തന്നെ എന്നെ കാണിക്കുകയുണ്ടായത് കണ്ട് നമ്മുടെ നീരജ് മാധവ് വരെ അഭിനയം കണ്ട് കൊള്ളാമെന്ന് വരെ പറഞ്ഞിരുന്നു. നീരജ് മാധവ് കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു അഭിനേതാവ് ആകാൻ പോകുന്ന നിലയിൽ മികച്ചതായിട്ട് ഒരു എനർജി ഉണ്ട് അത് കേട്ടപ്പോൾ. പിന്നെ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ക്ലാസ് ഫാമിലി എൻ്റർടൈനിങ് ആണ്. മാസിന് മാസ് കണ്ണീരിൻ്റെ കണ്ണീർ, പച്ചയായ മനുഷ്യ ജീവിതങ്ങളുടെ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന സിനിമയാണ് RDX. പിന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്റണി വർഗീസ് 6 അടികയാണ്, 5 അടികയെന്ന് തന്നെ പറയാം. ത്രസിപ്പിക്കുന്ന, തീ പാറുന്ന, ജ്വലിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഷെയ്ൻ നിഗവും നീരജ് മാധവും കൂടി വന്നപ്പോൾ സിനിമ ഫുള്ള് കളറായിട്ട് എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീറ്റ് ടച്ച് ത്രില്ലർ കൂടിയാണ് സിനിമ. സിനിമയ്ക്ക് എല്ലാ എലമെൻസും ഉള്ള സിനിമയാണ്. കൊച്ചി ഏരിയ ബേസ് ചെയ്താണ് സിനിമ കഥ പോകുന്നത്. എൻ്റെ നാടായ എടക്കൊച്ചി വരെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. എടക്കൊച്ചിയിലെ നെക്ടോ ബംഗ്ലാവിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ആ ബംഗ്ലാവൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ഗുഡായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ് മേക്കിയിരിക്കുന്നത്. ഓണത്തിന് നമ്മുടെ കിങ് ഓഫ് കോത്തക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് RDX ഒക്കെ. കിങ് ഓഫ് കോത്തയിൽ നമുക്ക് ലാഗ് അടിപ്പിച്ചുള്ള സംഭവങ്ങളായിരുന്നു. ഞാൻ ഇന്നലെ മീഡിയയിൽ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, ലാഗൊക്കെ ഉണ്ടായിരുന്നു. ക്ലീഷെ കാര്യങ്ങളൊക്കെ കിങ് ഓഫ് കോത്തയിൽ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി അക്രമങ്ങൾ കാണിക്കുന്ന സിനിമ ഇന്നത്തെ കാലത്ത് വേണ്ടെന്ന് തന്നെ പറയും. ഇപ്പോൾ ബാഹുബലി പോലുള്ള സിനിമകളിൽ നമ്മൾ എന്നും അടികൾ കാണുന്നത്, പക്ഷേ അടികൾ പലതരമാണ്. പക്ഷേ ഈ സിനിമയിൽ അടി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അടിയാണ്, ആരെയും കൊല്ലുന്നില്ല, എല്ലാവരെയും എനർജി ആയിട്ട് ഓണാക്കി കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ സിനിമയെ പറ്റി ഒരു പാട്ട് ഞാൻ പാടാം. RDX ഈസ് ഗ്രേറ്റ് ആക്ടിങ്, ഷൈൻ നിഗത്തിൻ്റെ മികച്ച സിനിമ തന്നെ. നമ്മുടെ ആന്റണി വർഗീസ് 6 അടികയ 5 അടികയ ഈ സിനിമയിൽ. നഹാസ് ഇദായത്തിൻ്റെ കോമഡിയല്ല, മാസാണ് ഈ സിനിമ. കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയ സിനിമ തന്നെ. എല്ലാവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഒരു ജീവിതം. അത് തന്നെയാണ് സിനിമയിലും ഒരുക്കിയിരിക്കുന്നത്. ഓണക്കാലത്ത് ധൈര്യമായിട്ട് ഒരു 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കൂ, പടങ്ങൾ കാണു, വിജയിപ്പിക്കൂ. RDS കളറാണ്, മാസാണ്, റിയലാണ്. നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി വർഗീസ് നേരത്തെ നമുക്ക് ലൈല സിനിമയിലും പിന്നെ പൂവൻ സിനിമയിലും വെറൈറ്റി അഭിനയങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് അങ്കമാലി ഡയറീസിൽ ഫൈറ്റുകൾ മാത്രമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫൈറ്റ് മാത്രമല്ല, കോമഡി ഉണ്ട്, റിയലിസ്റ്റിക് ലൈഫ് ഉണ്ട്, പിന്നെ ഒരു പ്രണയം കാണിക്കുന്നുണ്ട് രണ്ട് നായകന്മാരുടെ, ആന്റണി വർഗീസിൻ്റെയും നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെയും ഒരു നമ്മുടെ പച്ചയായ മനുഷ്യബന്ധങ്ങളുടെ ജീവിതം വരുമ്പോൾ ഒരു പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്, പ്രണയം നിരാശയിലാകുന്നു. അങ്ങനെയുള്ള കാണിക്കുന്ന ഒരു മികച്ചൊരു സിനിമയാണ്. ഒരു ഓണത്തിനൊരു ഫാൻ ഫൈറ്റ് മൂവി ആയിരിക്കും. യൂത്ത് ക്ലാസ് എൻ്റർടൈനിങ് സിനിമയാണ്. ഇന്നത്തെ കാലത്ത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമകളൊന്നും വേണ്ട. ഈ നമ്മുടെ ആന്റണി വർഗീസിൻ്റെ, നീരജ് മാധവൻ്റെ, ഷൈനികത്തിൻ്റെ സിനിമയുണ്ടെങ്കിൽ പടം ഹിറ്റായിരിക്കും. പിന്നെ നഹാസ് ഹിദായത്തിന് നന്ദി പറയുന്നു, സോഫിയ പോളിന് നന്ദി പറയുന്നു. കാരണം RDX പോലുള്ള ഇത്രയും ബിഗ് ബജറ്റ് സിനിമയിൽ അലിൻജോസ് പെരേര എന്ന വ്യക്തിയെ ഒരു 4 പ്രാവശ്യം എടുത്തെടുത്ത് നല്ല ക്ലോസപ്പിൽ കാണിച്ചിരുന്നു. അതിന് നഹാസ് ഹിദായത്ത് സാറിനോടുള്ള ഡയറക്ടറിനോടുള്ള നന്ദി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും. പ്രസംഗമണ്ണൻ്റെയും വീട്ടുകാരുടെയും നമ്മുടെ ആറാട്ടനായ സന്തോഷ് വർക്കിയുടെയും ഹൃദയം നിറഞ്ഞ ഓണം തിരുവോണം ആശംസകൾ.